Hi friends, pudiyoru video like ellarkkum swagatham. Alappuzhayil cheytha oru work aayirunnu kazhinja video ilude njan share cheythathu. Adodoppam nadakkunna veroru workine kurichum aa video il mention cheythirunnu. Innathe video ilude aa pudhiya workine kurichaanu vishadheerikkunnathu. Adu oru variety work aanu. Workinte fabrication mathramalla sheetum Trafford sheet ne vechiche entirely different ayoru sheet aanu avade meynathu Oralium grand tail sheet aanu meynathu Trafford sheetum grand tail sheetum meyumbol pratyashathil sheet aanengil koodi oru vaadu karyangal grand tail sheet meyumbol sradhikkanundu adagondu thanne innathe video il tile sheet meyumbol sradhikkanda karyangale kurichaanu njan ningalumayi share cheynathu video aadyavasanam vare kaanuka നിങ്ങൾ റൂഫിംഗ് വർക്കിനോട് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോളൂ ഈ ബിൽഡിംഗിൻ്റെ മുകളിലാണ് റൂഫ് ചെയ്യേണ്ടത് ഈ ഒരു പിക്ചറാണ് യു കെയിൽ നിന്നും അദ്ദേഹം എനിക്ക് അയച്ചു തന്നത് രണ്ട് നിലയുള്ള ഈ ബിൽഡിംഗിൻ്റെ ഈ റൂഫിംഗ് ഏരിയയിലാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത് അങ്ങ് ദൂരെ കാണുന്നത് കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ വിശദീകരിച്ച വർക്കാണ് റൂഫിൻ്റെ ഒത്ത സെൻറ്ററിലായി ഈ സ്റ്റെയർകേസ് റൂമുണ്ട് ഓട് മേഞ്ഞതാണ് അതിന് ചുറ്റിലുമായി റൗണ്ട് പാത്തി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്രോക്സിമേറ്റ് 3000 സ്ക്വയർ ഫീറ്റ് റൂഫിംഗ് ഏരിയ വരും അപ്രോക്സിമേറ്റ് 3000 സ്ക്വയർ ഫീറ്റ് റൂഫിംഗ് ഏരിയയുണ്ട് ഏകദേശം യു ഷേപ്പിലാണ് ഇവിടെ റൂഫിംഗ് ചെയ്യേണ്ടത് സെൻറ്ററിലായി കാണുന്ന സ്റ്റെയർകേസ് റൂം റൂഫിംഗ് ഏരിയയിൽ പെടില്ല സ്റ്റെയർകേസ് റൂമിൻ്റെ മൂന്ന് സൈഡും ഷീറ്റും വേയുമ്പോൾ സമാന്തരമായി വരണം അതിനടിയിൽ പാത്തി വെച്ച് കൊടുക്കണം റൂഫിംഗ് ചെയ്യേണ്ട ഓരോ ഭാഗത്തിൻ്റെയും മെഷർമെൻറ്റ് ആദ്യം എടുത്തു അതിനുശേഷം ഇതിന് വേണ്ട ഡ്രോയിങ് റെഡിയാക്കി ഈ രീതിയിലാണ് ആ ഡ്രോയിങ് റെഡിയാക്കിയത് ഈ മാർക്ക് ചെയ്ത ഭാഗത്താണ് സ്റ്റെയർകേസ് റൂം രണ്ട് ചുഴികൂടി സെറ്റ് ചെയ്ത് മൂന്ന് വശത്തുനിന്നും വരുന്ന വെള്ളം അടിയിൽ പാത്തി വെച്ച് പുറത്തേക്ക് ഒഴുക്കണം ഒറ്റ റൂഫിംഗ് ആണെങ്കിലും മൂന്ന് അളവിലുള്ള റൂഫിംഗ് ആണ് ഈ ബിൽഡിങ്ങിൽ വരുന്നത് ഏറ്റവും ഫ്രണ്ടിൽ പുറത്തേക്ക് ചാടിച്ച് നിൽക്കുന്ന ചെറിയ കൂടിന് ഒരളവ് അതിനുശേഷം വരുന്ന വലിയ രണ്ടളവുകൾ പിന്നീട് ബാക്കിലായി ഒരളവ് അങ്ങനെ മൂന്ന് രീതിയിലാണ് ഏട്രസ്സുകൾ അല്ലെങ്കിൽ റൂഫ് സെറ്റ് ചെയ്യേണ്ടത് പാരപ്പെറ്റിനോട് ചേർന്ന് പിടിപ്പിച്ചിരിക്കുന്ന കാലുകളെല്ലാം തന്നെ മൂന്ന് മൂന്ന് സ്ക്വയർ ട്യൂബുകളാണ് ഭാവിയിൽ റൂം എടുക്കാൻ സൗകര്യം കണക്കാക്കിയിട്ടാണ് മൂന്നിഞ്ച് സ്ക്വയർ ട്യൂബുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്രോക്സിമേറ്റ് 12 അടി അകലത്തിലാണ് ഓരോ കാലുകളും പിടിപ്പിച്ചിരിക്കുന്നത് 4x2 16 kg സ്ക്വയർ ട്യൂബാണ് ബീമായി ഉപയോഗിക്കുന്നത് ഈ ടെറസിന് 40 cm കോണൗട്ടുണ്ട് അതുകൊണ്ട് ചില മൂലകളിൽ മൂലയിൽ നിന്നും കുറച്ച് മാറ്റിയിട്ടാണ് പോസ്റ്റ് പിടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബീമിൻ്റെ അടിയിൽ പാരപ്പെറ്റിനോട് ചേർന്ന് പോസ്റ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ബീം കയറ്റി സെറ്റ് ചെയ്തതിന് ശേഷം അതിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പോസ്റ്റ് പിടിപ്പിച്ചത് ഇവിടെ ഈ റൂഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെൻറ്ററിലുള്ള സ്റ്റെയർകേസ് റൂമിൻ്റെ ഓട് വന്ന് നിൽക്കുന്ന പൊസിഷനും റൂഫ് ചെയ്ത് കഴിയുമ്പോൾ ഷീറ്റ് വന്ന് നിൽക്കുന്ന പൊസിഷനും ഒരേ ലെവലിലായിരിക്കണം അതായത് ഓടിൽ നിന്നും ഷീറ്റിൽ നിന്നും വരുന്ന വെള്ളം ഒരേ ലെവലിൽ വന്നാലേ അവിടെ പാത്തി പിടിപ്പിക്കാൻ കഴിയുകയുള്ളൂ വീതിയുടെ 4:1 അനുപാതത്തിലാണ് സെൻറ്റർ ഹൈറ്റ് കണക്കാക്കിയിരിക്കുന്നത് ബീമിൽ നിന്നും പുറത്തോട്ടുള്ള ചാട്ടം 90 cm ഷീറ്റ് ഉൾപ്പെടെ 90 ഉം 90 ഉം 180 അതിൻ്റെ 4:1 45 cm അപ്പോൾ ഈ ഓട് ലെവലിൽ നിന്നും 45 cm പൊങ്ങിയിരിക്കും ബീമിൻ്റെ ടോപ്പ് ലെവൽ അങ്ങനെ ഓട് ലെവലിൽ നിന്നും 45 cm ബീം ഉയർന്നു നിന്നാൽ മാത്രമേ ഷീറ്റ് മേഞ്ഞു കഴിയുമ്പോൾ ഓടിൻ്റെ ലെവലും ഷീറ്റിൻ്റെ ലെവലും ഒന്നായി വരൂ ഇപ്പോൾ റൂഫിൽ
ബീമിൻ്റെ പൊസിഷനിങ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഈ റൂഫിങ്ങിൽ വരുന്ന എട്രസുകൾ ഉണ്ടാക്കലാണ് അടുത്ത ജോലി. മൂന്ന് അളവിലാണ് എട്രസുകൾ ഉണ്ടാക്കേണ്ടത്. ഓരോ ഏരിയയിലും വരുന്ന ഈ രണ്ട് എട്രസുകൾ ഉണ്ടാക്കി സെറ്റ് ചെയ്താൽ മാത്രമേ റിഡ്ജ് ബീം പിടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. 594 സെൻറ്റിമീറ്ററാണ് ഈ ഭാഗത്തെ ബീമിൻ്റെ വീതി. 80-80 160 സെൻറ്റിമീറ്റർ രണ്ട് സൈഡും കൂടി ചാട്ടം. മൊത്തം 754 സെൻറ്റിമീറ്റർ. 754 × 2 × 6 × 13.416. അപ്പോൾ ഇവിടെ വരുന്ന കഴുക്കോലിൻ്റെ നീളം 421.4 സെൻറ്റിമീറ്റർ. അതായത് 14 അടി ഷീറ്റാണ് ഈ ഭാഗത്ത് വരുന്നത്. എട്രസുകൾ രണ്ടെണ്ണം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിഡ്ജ് ബീം പിടിപ്പിക്കാം. ഈ രീതിയിൽ സിമ്പിളായി തന്നെ റിഡ്ജ് ബീം സെറ്റ് ചെയ്യാവുന്നുള്ളൂ. അടുത്ത സെക്ഷൻ കോടി പിടിപ്പിക്കലാണ്. കോടി 4×2 16 kg² ആണ്. ഈ ഒരു കട്ടിംഗ് വെറൈറ്റി കട്ടിംഗ് ആണ്. കാരണം കഴുക്കോലിൻ്റെ സൈസ് 3×1.5 കോടിയുടേത് 4×2. അപ്പോൾ അതിൻ്റെ പൊക്ക വ്യത്യാസം റെഡിയാക്കാനാണ് ആ രീതിയിൽ കട്ട് ചെയ്ത് റെഡിയാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് പിന്നീടൊരു വീഡിയോയിൽ കറക്റ്റായി പറഞ്ഞു തരാം. അടുത്ത സ്റ്റെപ്പ്, ഇതേ അളവിൽ തന്നെ ഇതിൻ്റെ മറുഭാഗത്തുള്ള കഴുക്കോലുകളും റിഡ്ജ് ബീമും കോടിയും പിടിപ്പിക്കലാണ്. അതിവിടെ മുമ്പ് ചെയ്ത പോലെ തന്നെ മുറയ്ക്ക് നടക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ റാഫ്റ്ററും ഹിപ്പ് റാഫ്റ്ററും റിഡ്ജ് ബീമും പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഹിപ്പ് ജാക്ക് റാഫ്റ്ററുകളാണ്. അതായത് ചെറുകഴുക്കോലുകൾ, ആ ഒരു ജോലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ബീമിൻ്റെയും അളവുകൾ മനസ്സിലാക്കി അതിൽ വരുന്ന പ്രിൻസിപ്പൽ റാഫ്റ്റർ, ഹിപ്പ് റാഫ്റ്റർ, ഹിപ്പ് ജാക്ക് റാഫ്റ്റർ ഇവയെല്ലാം തന്നെ മുൻകൂട്ടി കട്ട് ചെയ്ത് ഡമ്മി ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുൻഭാഗത്തായി വരുന്ന ചെറിയ റൂഫിൻ്റെ കാര്യത്തിലായാലും ശരി, ഈ രീതിയിൽ തന്നെയാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 അളവിലുള്ള റൂഫാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ജോലി 3 ലെവലിൽ നിൽക്കുന്ന റിഡ്ജ് ബീമുകളെ തമ്മിൽ യോജിപ്പിക്കുക എന്നുള്ളതാണ്. റിഡ്ജ് ബീമുകൾ തമ്മിൽ കണക്ട് ചെയ്ത് അതിനിടയിൽ വരുന്ന എല്ലാ കഴുക്കൂലുകളും സെറ്റ് ചെയ്ത് പർലിങ്ങും വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ മേൽക്കൂരയുടെ മെയിൻ ഭാഗം, അതായത് സ്ട്രക്ചറിങ് പൂർണ്ണമായി എന്നർത്ഥം. ഞാൻ ഇടയ്ക്കുള്ള കുറച്ച് ഭാഗങ്ങൾ മനഃപൂർവ്വം വിട്ടുകളഞ്ഞിട്ടുണ്ട്. കാരണം വീഡിയോ കൂടുതൽ ലെങ്തിയായി പോവും, അത് കാരണം കൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ സ്ട്രക്ചറിങ്, ഈ റൂഫിൻ്റെ സ്ട്രക്ചറിങ് ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞു. മുഴുവൻ വെൽഡിങ്ങും കഴിഞ്ഞ് ഒരു കോട്ട് എപ്പോക്സി പ്രൈമർ അടിച്ചതിന് ശേഷം ഇനാമൽ കോട്ടിംഗ് കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ റൂഫിങ്ങിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഔട്ട്സൈഡിൽ മാത്രമേ പോസ്റ്റുകളുള്ളൂ. ഈ സെൻറ്ററിൽ വരുന്ന ഈ ബിൽഡിങ്ങിൽ, അതായത് സ്റ്റെയർകേസ് റൂമിനോട് ചേർന്ന് ബീമിന് പോസ്റ്റുകൾ കൊടുത്തിട്ടില്ല. 8 ഇഞ്ചിൻ്റെ സ്ക്വയർ പാത്തി പിടിപ്പിക്കാവുന്ന രീതിയിൽ ക്ലാമ്പ് ഇടയ്ക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഓടിനോട് ചേർന്ന്. കഴുക്കോലുകളെല്ലാം തന്നെ ഇതിൻ്റെ റൂഫിലേക്ക് ക്ലബ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ്. അതിനിടയിലൂടെയാണ് 8 ഇഞ്ച് പാത്തി സെറ്റ് ചെയ്യേണ്ടത്. പെയിൻറ്റിങ് കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത ജോലി പാത്തി പിടിപ്പിക്കലാണ്. 8 ഇഞ്ചിൻ്റെയും 6 ഇഞ്ചിൻ്റെയും യൂറോഗാർഡ് സ്ക്വയർ പാത്തിയാണ് ഇവിടെ പിടിപ്പിക്കുന്നത്. 8 ഇഞ്ചിൻ്റെ സ്ക്വയർ പാത്തി ഇതേ രീതിയിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. 5 മീറ്റർ തന്നെയാണ് ഒരു പാത്തിയുടെ നീളം. പുറത്തേക്കുള്ള ഇരുഭാഗത്തും ഓരോ എൻഡ് ഡ്രോപ്പുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ റൂഫിങ്ങിൽ 3 ഭാഗത്തുനിന്നും വരുന്ന വെള്ളം ഒരേ പാത്തിയിൽ തന്നെയാണ് വന്നു ചേരുന്നതിനാൽ ശക്തിയായ മഴയിൽ പോലും ഓവർഫ്ലോ ആകരുതെന്ന് കരുതിയിട്ടാണ് 8 ഇഞ്ചിൻ്റെ പാത്തി സെറ്റ് ചെയ്തിരിക്കുന്നത്. 8 ഇഞ്ചിൻ്റെ 1 മീറ്റർ പാത്തിക്ക് 330 രൂപയാണ് വില. 20 മീറ്റർ പാത്തിയാണ് ഇവിടെ വേണ്ടി വന്നത്. 2 എൽബോ, 2 എൻഡ് ഡ്രോപ്പ്, 3 ജോയിൻറ്റ്. ബീമിന് പുറത്തേക്കുള്ള ഭാഗത്ത് 6 ഇഞ്ചിൻ്റെ സ്ക്വയർ പാത്തിയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ഘട്ടം ഷീറ്റ് മേയലാണ്. ഒറാലിയം ഗ്രാൻഡ്ടെയിൽ ഷീറ്റാണ് ഇവിടെ മേയുന്നത്. ഈ ഷീറ്റിൻ്റെ വീതി എന്ന് പറയുന്നത് 118 സെൻറ്റിമീറ്ററാണ്. 4 സെൻറ്റിമീറ്റർ ഓവർലാപ്പ് പോവും
അപ്പോൾ 114 സെൻറ്റിമീറ്റർ ഓരോ ഷീറ്റും വിരിച്ചിൽ കിട്ടും. അതുകൊണ്ട് ഷീറ്റ് കണക്ക് കൂട്ടുമ്പോൾ 114 സെൻറ്റിമീറ്റർ ഒരു ഷീറ്റിന് കിട്ടും എന്ന് കരുതി വേണം ഷീറ്റിൻ്റെ എണ്ണം എടുക്കാൻ. 114 സെൻറ്റിമീറ്റർ വീതിയുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ടേപ്പർ കട്ടിങ്ങിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കോടിയോട് ചേർന്ന് വരുന്ന ഷീറ്റുകളെല്ലാം തന്നെ ടേപ്പർ കട്ടിങ് വേണ്ടി വരും. 14 അടിയുടെ ഒരു ഷീറ്റ് ടേപ്പർ കട്ടിങ് ചെയ്ത് ഫിറ്റ് ചെയ്താൽ അടുത്ത ഷീറ്റ് 10 അടിയുടെ ഷീറ്റ് മതി. അതായത് 1/4 സെൻറ്റർ ഹൈറ്റിന് അനുസരിച്ച് റൂഫിംഗ് ചെയ്യുമ്പോൾ ഓരോ ടേപ്പർ കട്ടിങ് തമ്മിലും 4 അടിയുടെ വ്യത്യാസം ഉണ്ടാവും. 14, 10, 6 അങ്ങനെ പോവും ഷീറ്റിൻ്റെ അളവുകൾ. ട്രഫോർഡ് ഷീറ്റ് മേയുന്ന പോലെ തിരിച്ചിട്ട് മേയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഓരോ ഷീറ്റിൻ്റെയും വീതി കണക്കാക്കി നീളം കണക്കാക്കി അതിനനുസരിച്ച് വേണം ഷീറ്റ് ഓർഡർ ചെയ്യാൻ. ഈ ഷീറ്റ് ഓരോ അടി നീളത്തിലാണ് ഇതിൻ്റെ ഫോൾഡിംഗ് ചെയ്തിരിക്കുന്നത്. അതായത് ഷീറ്റിൽ എത്ര ഫോൾഡിംഗ് ഉണ്ടോ അത്രയും നീളമായിരിക്കും അതിൻ്റെ അടി. അലുമിനിയം ടൈൽ ഷീറ്റ് മിനിമം 0.50 ലാണ് വളയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷീറ്റിന് വെയിറ്റ് കൂടുതലാണ്, വിലയും കൂടുതലാണ്. ഇത്തരത്തിൽ വില കൂടിയൊരു ഷീറ്റ് മേയുമ്പോൾ ഇത്തരത്തിലൊരു ഡ്രോയിങ് റെഡിയാക്കി അതിൽ ഷീറ്റിൻ്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്ത് എത്ര അടി നീളത്തിൽ ഏതൊക്കെ പൊസിഷനിലാണ് ഷീറ്റ് വരുന്നതെന്ന് കണക്കുകൂട്ടി ഷീറ്റിന് ഓർഡർ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഷീറ്റ് വേസ്റ്റ് വരാതെ ഇരിക്കുകയും ചെയ്യും. ഓട് മേയുമ്പോൾ പർലിങ് കറക്റ്റ് ഗ്യാപ്പിലാണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ടൈൽ ഷീറ്റ് മേയുമ്പോഴും, പ്രത്യേകിച്ച് ഗ്രാൻഡ് ടൈൽ ഷീറ്റ്. 30 സെൻറ്റിമീറ്ററാണ് ഒരു ഫോൾഡിങ്ങിൻ്റെ അളവ്. അതായത് മിനിമം 60 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ അളവ് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഈ പർലിങ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കറക്റ്റായി പർലിങ്ങിലേക്ക് സ്ക്രൂ ചെയ്യാനായിട്ട് കഴിയും. 3/4 ഇഞ്ച് സെൽഫ് ബോൾട്ടാണ് ഇവിടെ സ്ക്രൂ ചെയ്യാനായി, അതായത് ഷീറ്റ് ഫിറ്റ് ചെയ്യാനായി ഉപയോഗിച്ചത്. അലൂമിനിയം ഷീറ്റ് ആയതുകൊണ്ട് തന്നെ പർലിങ്ങിനോട് കൂടുതൽ പതിഞ്ഞിരിക്കുന്ന സ്ഥലത്താണ് ഷീറ്റ് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുന്നതെന്ന് അനുഭവത്തിലൂടെ മനസ്സിലായി. അതുകൊണ്ടാണ് 3/4 ഇഞ്ച് സെൽഫ് ബോൾട്ട് തന്നെ ഉപയോഗിച്ചത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഏരിയയിൽ ഷീറ്റിൽ നിന്ന് വരുന്ന വെള്ളവും ഓടിൽ നിന്ന് വരുന്ന വെള്ളവും ഒരേ പാത്തിയിലേക്ക് ഈ രീതിയിൽ ഒഴുക്കി വിടാൻ കഴിഞ്ഞു. ഇതിൻ്റെ പൊസിഷനിങ് ഈ രീതിയിലാണ്. ഓടിയോട് ചേർന്ന് വരുന്ന കട്ട് ചെയ്യും, അപ്പോൾ അത്രയും കോർണർ പീസുകൾ ബാക്കിയാവും. അതുകൊണ്ട് തന്നെ ഇവിടെ ചുഴികൂടിയിലേക്ക് വരുന്ന ഷീറ്റുകൾക്ക് പ്രത്യേകം ഓർഡർ കൊടുത്തില്ല. ആ ഷീറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചുഴികൂടിയിലെ ഷീറ്റുകൾ മേഞ്ഞത്. ചുഴികൂടിക്ക് മാത്രമേ ഇവിടെ കോടി പർലിങ് അടിച്ചിട്ടുള്ളൂ, കാരണം അതിലാണ് ചുഴികൂടി പാത്തി ഫിറ്റ് ചെയ്യുന്നത്. 16 ഇഞ്ച് അലൂമിനിയം കോയിലാണ് ചുഴികൂടി പാത്തിയായി സെറ്റ് ചെയ്തത്. 4 ചുഴികൂടിയും 8 മൂലക്കൂടിയും 2 ചെറിയ മൂലക്കൂടിയും ചേർത്ത് മൊത്തം 14 കോടികളാണ് ഈ റൂഫിങ്ങിൽ വന്നത്. മൂലയിൽ വരുന്ന ചെറിയ പീസുകൾക്ക് കറക്റ്റായി വലിയ ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്യണമെന്നില്ല. ഇതേപോലെ ബാലൻസ് കട്ട് ചെയ്ത് കിടക്കുന്ന ഷീറ്റുകൾ ഒപ്പിച്ച് വെച്ച് കട്ട് ചെയ്ത് നമുക്ക് അവിടേക്കുള്ള ഷീറ്റ് ഇണക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പല പല ഷീറ്റിൽ നിന്നായി കട്ട് ചെയ്ത് ഇതേപോലെ സെറ്റ് ചെയ്താണ് ഈ റൂഫിംഗ് നമ്മൾ തീർത്തിരിക്കുന്നത്. മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ഫോൾഡിംഗ് താഴത്തേക്ക് വരുന്ന രീതിയിൽ തന്നെ വേണം മാർക്ക് ചെയ്യാനും കട്ട് ചെയ്യാനും, അല്ലെങ്കിൽ ഷീറ്റ് വേസ്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ചെറിയ ഷീറ്റുകൾ ആവശ്യമുള്ളപ്പോൾ പല പല ഷീറ്റുകൾ ഇതേപോലെ ചേർത്ത് വെച്ച് നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ഷീറ്റ് ഇതിൽ നിന്നും മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് ഷീറ്റ് മേയാം. 18 അടിയുടെ ഷീറ്റ് ഇവിടെ കിടത്തിട്ടുണ്ടായിരുന്നു. അത് 9 അടിയുടെ ഷീറ്റ് രണ്ടാക്കി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു 18 അടി എടുത്തത്. അതുപോലെ തന്നെ 14 അടി, 12 അടി, 10 അടി, 8 അടി, 6 അടി അങ്ങനെ പല പല അളവുകളായിട്ടാണ് ഷീറ്റ് മേഞ്ഞത്. ഇപ്പോൾ ഈ റൂഫിങ്ങിൽ കംപ്ലീറ്റ് ഷീറ്റുകൾ മേഞ്ഞു കഴിഞ്ഞു. ആകെ അവശേഷിക്കുന്നത് ഒരേ ഒരു ഷീറ്റ് മാത്രമാണ്. ബാക്കി എല്ലാ ഷീറ്റും തീർന്നു. 8 അടിയുടെ ഒരു ഷീറ്റ് മാത്രമാണ് ഇവിടെ ബാലൻസ് വന്നത്.
ടൈൽ ഷീറ്റ് മേയുമ്പോൾ ഹിപ്രൂഫ് അതായത് കോടിയിലേക്ക് വരുന്ന ഓരോ ഷീറ്റിലും കോർണർ പീസുകൾ വേസ്റ്റാവും, അതായത് കട്ട് ചെയ്ത് മാറ്റി വെക്കേണ്ടി വരും. അത് ചുഴികോടിയിൽ മാത്രമേ സെറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇത്രയും ചുഴികോടി ഉണ്ടായിട്ടും ഇവിടെ ഒട്ടനവധി കോർണർ പീസുകൾ ബാക്കിയായിട്ടുണ്ട്, അത് ഒഴിവാക്കാൻ കഴിയില്ല. അത്രത്തോളം ഷീറ്റ് ഈ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ വേസ്റ്റ് തന്നെയാണ്. ഈ വീടിൻ്റെ ഓണർ ചാനലിൻ്റെ സബ്സ്ക്രൈബറാണ്. അദ്ദേഹം യു കെയിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അദ്ദേഹം വിളിച്ച് ഏൽപ്പിച്ചതാണ് ഈ വർക്ക്. വളരെ വൃത്തിയായി ഭംഗിയായി ചെയ്തു കൊടുക്കാൻ സാധിച്ചു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.